ഹായ് എവരിവൺ, ഡോക്ടർ ഡാനിഷ് സലീമാണ്. നമ്മളിന്ന് സംസാരിക്കുന്നത് ഏത് സോപ്പാണ് ഏറ്റവും നല്ലത്, നമ്മൾ സോപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് പറയാനൊരു കാരണമുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകന്, ഒരു 4 വയസ്സുള്ളത്, ആ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ സ്കിന്ന് വരണ്ട് അത് പൊട്ടുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളൊരു എൻ്റെ സുഹൃത്തായിട്ടുള്ളൊരു ഡെർമറ്റോളജിസ്റ്റുമായിട്ട് സംസാരിച്ച സമയത്ത്, കുറേ നേരം ഞാൻ ആ ഒരു ഡെർമറ്റോളജിസ്റ്റുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സോപ്പ് നമ്മൾ അമിതമായി ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. സോപ്പ് ഉപയോഗം കുറച്ച് കഴിഞ്ഞ് അതുപോലെ ആ കുട്ടിക്ക് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തപ്പോൾ ആ കുട്ടിയുടെ ആ അസുഖം പൂർണ്ണമായിട്ട് മാറി. റിക്കറൻ്റായിട്ട് വന്നുകൊണ്ടിരുന്നതാണ്, വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നതാണ്, അത് കംപ്ലീറ്റ് ആയിട്ട് മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ സോപ്പിൻ്റെ ഉപയോഗം അമിതമാകാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പം എത്ര ദിവസത്തിൽ സോപ്പ് ഉപയോഗിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സോപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ സെലക്ട് ചെയ്യുന്നത് ഇതിൻ്റെ കളർ നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ ഇത് പതയുന്നുണ്ടോ നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ മണം നോക്കിയിട്ടാണ്. ശരിക്കും ഈ 3 കാര്യവും നോക്കിയിട്ട് അല്ല സെലക്ട് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ശരിക്കും നോക്കേണ്ടത് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിരിക്കുന്ന കണ്ടൻറ്റ് നോക്കുക. ഇതിൻ്റെ അകത്തുള്ള ആഡ് ചെയ്തിരിക്കുന്ന കണ്ടൻറ്റ് അത് ഒത്തിരി കെമിക്കൽസ് ഉണ്ട്, ഒത്തിരി സിന്തറ്റിക് സാധനങ്ങളുണ്ട്, ധാരാളം പതയാൻ വേണ്ടി സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യരുത്. അതിന് പകരം നമുക്ക് അത്യാവശ്യം മണമുണ്ട്, മണം കുഴപ്പമില്ല, കാരണം അതിൻ്റെ അകത്ത് ചെറിയ എസൻസ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, ചെറിയ ഇപ്പോൾ റോസിൻ്റെ എസൻസ് അല്ലെങ്കിൽ ജാസ്മിൻ്റെ എസൻസേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് വലുതായിട്ട് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പക്ഷേ അധികം പതയുന്ന സോപ്പ് അല്ലെങ്കിൽ അധികം നിറമുള്ള സോപ്പുകൾ, ഇതെല്ലാം നമ്മൾ അമിതമായി നമ്മൾ സ്കിന്നിൽ ഉപയോഗിക്കരുത്. കാരണം സ്കിന്നിലൊരു നാച്ചുറൽ പ്രൊട്ടക്ഷൻ ഉണ്ട്, നമ്മുടെ സ്കിന്നിലെല്ലാം ഒരു നാച്ചുറൽ ഓയിലുണ്ട്, അതുപോലെ തന്നെ ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ. ഇത് പല ഇൻഫെക്ഷൻസ് തടയാനും അതുപോലെ നമ്മുടെ ചർമ്മം ആ ഒരു ചുളിവുകളില്ലാതെ നിലനിർത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ സ്ഥിരമായി സോപ്പ് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ പെട്ടെന്ന് ചുളിവുകൾ വരാം, ഈ ഒരു നാച്ചുറൽ ഓയിൽ നഷ്ടപ്പെടാം, നമുക്ക് സ്കിന്ന് വളരെ ഡ്രൈ ആയിട്ട് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും വരണ്ട ചർമ്മമുള്ള ആളുകൾക്ക് ഈ ദിവസവും സോപ്പ് ഉപയോഗിച്ചാൽ അത് പൊട്ടാനുള്ള സാധ്യത വളരെ ഹൈയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സോപ്പ് എന്തിനാണ്? നമ്മുടെ വൃത്തിയായ ശരീരം കീപ്പ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ദിവസവും സോപ്പ് ഉപയോഗിക്കണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു നല്ല ഒരു കർഷകനാണ്, ദിവസവും ചെളിയിലൊക്കെ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദിവസവും സോപ്പ് ഉപയോഗിച്ച് കുളിക്കുക. ആ സമയത്ത് നമ്മൾ സോപ്പ് സെലക്ട് ചെയ്യേണ്ടത് അധികം കളറില്ലാത്ത, അതുപോലെ അധികം പതയില്ലാത്ത തരത്തിലുള്ള സോപ്പുകൾ, ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുള്ള സോപ്പാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളിപ്പോൾ പല കുട്ടികളുടെ ബേബി സോപ്പോ അല്ലെങ്കിൽ ബേബി ലോഷനൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ അത് ഗ്ലിസറിൻ നേടിയിട്ടുണ്ട്. ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുള്ള സോപ്പുകളെല്ലാം സ്കിന്നിന് വളരെ നല്ലതാണ്. അപ്പോൾ അതിനകത്ത് അധികം കെമിക്കൽസും ആഡ് ചെയ്തിട്ടില്ല. മിക്ക കുട്ടികളുടെ സോപ്പിലും അങ്ങനെയാണ് ആ ഒരു മാർഗ്ഗനിർദ്ദേശം ഉള്ളതുകൊണ്ട് അവരങ്ങനെ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ കുട്ടികളുടെ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ഇനി അധികം പതയുന്ന സോപ്പ് അവിടെയും സെലക്ട് ചെയ്യാതിരിക്കുക. ഇനി നമ്മൾ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, നമ്മളങ്ങനെ അധികം വിയർക്കുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മുടെ കഴുത്ത്, അതുപോലെ കക്ഷം, ഗുഹ്യഭാഗങ്ങൾ, കൈ, കാല് സോപ്പിട്ട് കഴുകുക. ബാക്കിയുള്ള ഭാഗത്തൊന്നും സോപ്പ് കംപ്ലീറ്റ്ലി തേച്ച് പതപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആഴ്ചയിലൊരിക്കൽ നമ്മൾ കംപ്ലീറ്റ്ലി ഒന്ന് കുളിക്കുക. ഇതാണ് അദ്ദേഹം പറഞ്ഞ ഏറ്റവും നല്ല മാർഗ്ഗം. ഈ ഒരു മാർഗ്ഗം തന്നെയാണ് ഏറ്റവും നല്ലത്, കാരണം സ്കിന്നിൽ ആ ഒരു പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അതാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ വൃത്തിയും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷനുമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം വൃത്തിയാക്കണമെങ്കിൽ വൃത്തിയാക്കുക തന്നെ ചെയ്യണം, നല്ലോണം വൃത്തിയായി കുളിക്കുക തന്നെ ചെയ്യണം. അപ്പോൾ ഇത് കേട്ടിട്ട് കുളിക്കാൻ മടിയുള്ള ആൾക്കാർ ദിവസവും കുളിക്കാതിരിക്കരുത്, ദിവസവും കുളിക്കണം. കുളിക്കുന്നതിനോടൊപ്പം ഞാൻ പറഞ്ഞ കാര്യം, ഈ കഴുത്ത്, കക്ഷം, ഗുഹ്യഭാഗങ്ങൾ, കൈ, കാല് ഭാഗങ്ങളിൽ സോപ്പിട്ട് കഴുകുക, ബാക്കിയുള്ള ഭാഗങ്ങളിൽ നമ്മൾ ആഴ്ചയിലൊരിക്കൽ കുളിക്കുക പ്രോപ്പറായിട്ട് കുളിക്കുക എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ കുഴപ്പമില്ല, ഇപ്പം എസൻസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. സിന്തറ്റിക്കോ കെമിക്കലോ ആൾക്ക്, പ്രത്യേകിച്ച് ആൽക്കഹോൾ പോലുള്ള സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള പല സോപ്പുകളുണ്ട്, അതൊന്നും നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കിത് സെലക്ട് വായിച്ച് നോക്കുമ്പോൾ വളരെ പാടാണ്, ഇതിനകത്ത് നിന്ന് ഏതാണ് കെമിക്കൽ ഏതാണ് ഇതെന്ന് തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് വെള്ള ഒരു സോപ്പ് സെലക്ട് ചെയ്യാം, അധികം പതയില്ലാത്ത സോപ്പ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുള്ള നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സോപ്പുകളൊക്കെ അവൈലബിൾ ആണ്, അതും ഉപയോഗിക്കുക. അത് സേഫാണ്, അത് ശരീരത്തിന് നല്ലതാണ്. കാരണം തൊലിയുടെ പുറത്തൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബാരിയർ ഉള്ളതുകൊണ്ട് അത് കളയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനിയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച എന്താണ് പ്രശ്നം? സോപ്പ് സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട്, സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, വരണ്ട ചർമ്മമുള്ള ആളുകൾക്ക് പൊട്ടാനുള്ള സാധ്യതയുണ്ട്, ചുളിവുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ ചില ആളുകൾ അലർജി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് ബേബി സോപ്പ് പോലുള്ള നിറമില്ലാത്ത, അധികം പതയില്ലാത്ത സാധാരണ ഗന്ധമുള്ള സോപ്പുകളാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് പല ആളുകളുടെയും ഒരു മനസ്സിലുള്ളൊരു സംശയമാണ്. ഞാനിങ്ങനൊരു ഡോക്ടറുമായിട്ട് കുറേ നേരം സംസാരിച്ചു, അപ്പം അദ്ദേഹം പറഞ്ഞ കുറച്ച് ടിപ്സുകളൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയത്. ഇത് ധാരാളം ആളുകളിലോട്ട് ഈ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ.